താങ്ക് യു ജീസസ് ലോർഡ്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്നേഹിപ്പാനും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും നമുക്ക് ലഭിക്കുന്ന ഈ വിലപ്പെട്ട നിമിഷത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർമാനമായി കർത്താവിൽ നിന്ന് കേട്ട് നാം ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ നമ്മുടെ കർത്താവിന് നന്ദി പറയാം. ഹാലലൂയ. മുൻപോട്ടും പിൻപോട്ടും നോക്കിയിടുമ്പോൾ ഞാൻ കാണുന്നേ താങ്ങുന്ന അത്ഭുതകരം. മുൻപോട്ടും പിൻപോട്ടും നോക്കിയിടുമ്പോൾ ഞാൻ കാണുന്നേ താങ്ങുന്ന അത്ഭുതകരം. തകരാതെ എന്നെ വഹിക്കുന്നോനേ, അറിയാതെ അതരം സ്തുതിച്ചിടുന്നേ. വർണ്ണിച്ചിടാൻ വാക്കു പോരാ യേശുനാഥ, നിന്റെ സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കു പോരാ യേശുനാഥ, നിന്റെ സ്നേഹം നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി മാറിയേനേ. നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി മാറിയേനേ. വർണ്ണിച്ചിടാൻ വാക്കു പോരാ യേശുനാഥ, നിന്റെ സ്നേഹം 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 നീയില്ലാതിരുന്നെങ്കിൽ ഞാൻ ഒന്നുമല്ലാതായി മാറിയേനേ. ഇന്നുള്ളതു മുഴുവനും നിൻ ജീവന്റെ ദാനം, ജീവന്റെ ദാനമല്ലോ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വർണ്ണിച്ചിടാൻ വാക്കു പോരാ യേശുനാഥ, നിന്റെ വീണ്ടും വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിൽ താഴുന്നു. കയ്യിലുള്ളതും എല്ലാം യേശുവച്ചൻ തന്നതാ. ആ കർത്താവിനെയും മുമ്പോട്ട് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം നൽകുകയും ബലപ്പെടുത്തുകയും ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിനെ നിങ്ങളെ ഓർപ്പിക്കാൻ ബലപ്പെടുത്തുന്ന വചനഭാഗം എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യവും 39-ാമത്തെ വാക്യവുമാണ്. ആ വാക്യം ഇങ്ങനെ കിടക്കുന്നു: എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ അവനിൽ
പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ അല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ആകുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ എൻ്റെ ഉള്ളിൽ ബോധ്യം തന്ന ദൈവജന ഭാഗം ഇതാണ്. കർത്താവ് പറയുന്ന ഒരു വാക്കിതാണ്, പിന്മാറരുത്. സ്തോത്രം. എബ്രായ സഭയിൽ കഠിനമായ പീഡകളും കഠിനമായ ഞെരുക്കങ്ങളും സാമ്പത്തികമായും ഒക്കെയുള്ള തകർച്ചകളും ക്രൂരമായ പീഡനങ്ങളും വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവരുടെ അകത്ത് പിന്മാറ്റം സംഭവിച്ചു. എന്നാൽ കർത്താവ് അവരോട് പറയുകയാണ്, പിന്മാറരുത്. അതേപോലെ തന്നെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ മുൻപിൽ കണ്ട്, ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ മുൻപിൽ കണ്ട് ജീവിതത്തിൽ പലയിടത്തും പുറകോട്ട് പോകുന്നവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്ന ദൂത്, നീ പിന്മാറരുത്, നീ പിന്മാറരുത്. നീ പിന്നിലേക്ക് പോകുന്ന കൂട്ടമല്ല, നീ മുന്നേറേണ്ട കൂട്ടമാണ്. നീ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറരുത്, നീ അഭിഷേകത്തിൽ നിന്ന് പിന്മാറരുത്, നീ നിയോഗത്തിൽ നിന്ന് പിന്മാറരുത്, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നീ പിന്മാറരുത്, നിന്നെ ഏൽപ്പിച്ച ദൈവകൃപയിൽ നിന്ന് നീ പിന്മാറരുത്. സ്തോത്രം. എന്ത് സംഭവിക്കട്ടെ, എന്തും നടക്കട്ടെ, എന്തും വരട്ടെ, പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, മുൻപോട്ട് പോകുക, പിന്മാറരുത്. ഹാലലൂയ. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, അത് വേനലിലും മഴയിലും, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ജീവിതത്തിൻ്റെ കൂരിരിലും താഴ്വരകളിലും, ദൈവം തന്നെ ഏൽപ്പിച്ച ആമേൻ ദൗത്യങ്ങൾ ആമേൻ സുഖത്തിലും ദുഃഖത്തിലും, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും, ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ സ്തോത്രം ജീവിതത്തിൻ്റെ സകല ഉയർച്ച താഴ്ചകളിലും നീ ചെയ്യുവാൻ കർത്താവ് തന്നെ നിർബന്ധിക്കുന്നു. നീ മുൻപോട്ട് പോകുക. തടസ്സങ്ങൾ അനവധിയായിരിക്കാം, പ്രതികൂലങ്ങൾ അനവധിയായിരിക്കാം, നഷ്ടങ്ങൾ അനവധിയായിരിക്കാം. എന്നാൽ കർത്താവിനെ നിന്റെ കണ്ണിൽ നോക്കി ഇന്ന് പറയാനുള്ള സന്ദേശം ഇതാണ്, നീ പിന്തിരിയരുത്, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. ഇന്ന് ഈ വചനത്തിലൂടെ കർത്താവ് ചിലരെ മുൻപോട്ട് വിളിക്കുകയാണ്. ഹാലലൂയ. പിന്തിരിയരുത് എന്നൊരു ദൂത് കർത്താവ് പറയുന്നു. സ്തോത്രം. പിന്തിരിയുവാണെങ്കിൽ എന്താണ് പ്രോബ്ലം? അതിൻ്റെ അടുത്ത വാക്കിൽ പറയുന്നു, എൻ്റെ ഉള്ളത്തിൽ അവനെക്കുറിച്ച് പ്രസാദമില്ല. സ്തോത്രം. എൻ്റെ ഉള്ളത്തിലൊരു വേദനയാണ് നീ പുറകോട്ട് മാറുന്നത്, എൻ്റെ ഉള്ളത്തിലൊരു വേദനയാണ് നീ അവൻ അകന്നു പോകുന്നത്, എൻ്റെ ഉള്ളത്തിലൊരു വേദനയാണ് നീ ശുശ്രൂഷയിൽ നിന്ന് മടങ്ങുന്നത്, നിയോഗങ്ങളിൽ നിന്ന് മടങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ ഉള്ളം വേദനിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ മുൻപോട്ട് പോകുക. ഹല്ലേലൂയ. ഈ ഒരു പുസ്തകത്തിൽ പിന്നോട്ട് പോകുന്ന ഒത്തിരി മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പിന്മാറുന്ന മൂന്ന് കൂട്ടത്തെക്കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ ഭാഗം അതിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. പല വിഷയത്തിൽ പിന്മാറുന്ന കൂട്ടം, ദൈവത്തിൻ്റെ വരുവാനിരിക്കുന്ന രാജ്യം ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോകുന്നു. ഹല്ലേലൂയ. ആമേൻ. നല്ല വചനം കേട്ടവർ പിന്മാറിപ്പോകുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചവർ പിന്മാറിപ്പോകുന്നു. അങ്ങനെ ഒരു കൂട്ടത്തെ കാണുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് ലേഖനം 12-ാം അധ്യായത്തിൽ കാണുന്നു, അനേകർ ദൈവകൃപ വിട്ട് പിന്മാറിപ്പോയി, അവരിൽ കയ്പിന്റെ വേരുകൾ മുളയ്ക്കുന്നു. ഇവിടെ കാണുന്നു പിന്മാറുന്ന അടുത്തൊരു ഭാഗം. പിന്മാറ്റത്തെക്കുറിച്ച് മൂന്നിടത്ത് പറയുമ്പോൾ തന്നെ ഇതേ പുസ്തകത്തിൽ മൂന്നിടത്ത് മറ്റൊരു വാക്കുകൂടെ പറയുന്നു, നീ അടുത്തു വരിക. ഹാലലൂയ, ഹാലലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായം പറയുന്നു, നീ അകലരുത്, അടുത്തു വരണം. എന്തിന്, എവിടെ അടുത്തു വരണം? ജീവിതത്തിൽ തകർച്ചയുള്ളപ്പോൾ, ജീവിതത്തിൽ പരാജയമുള്ളപ്പോൾ, ആഗ്രഹിച്ചതുപോലെ ആകുവാൻ കഴിയാഞ്ഞപ്പോൾ, സ്തോത്രം, ജീവിതത്തിൽ പാപങ്ങളും കുറ്റബോധങ്ങളും നിന്റെ അകത്ത് വരുമ്പോൾ, സ്തോത്രം, നിനക്കൊരു മഹാപുരോഹിതനുണ്ട്. നിന്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന ഒരു മഹാപുരോഹിതൻ നിനക്കുണ്ട്. അതുകൊണ്ട് തൽസമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് നീ ധൈര്യ ത്തോടെ ആമേൻ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് വരിക. പരാജയമുള്ളപ്പോൾ, വീഴ്ചകൾ ഉള്ളപ്പോൾ, തകർച്ചകൾ ഉള്ളപ്പോൾ, പാപത്തിന്റെ ചില തകർച്ചകൾ നിന്റെ ജീവിതത്തിൽ ഉള്ളപ്പോൾ യേശുവിന്റെ അടുക്കിലേക്ക് നീ വരിക. അവിടെ നിനക്ക് കൃപ ലഭിക്കും, അവിടെ നിനക്ക് കരുണ
ലഭിക്കും. ആ കൃപ കൊണ്ട് നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റും. ആ കരുണ കൊണ്ട് നിന്റെ ജീവിതത്തിൽ ക്ഷമയും ഇന്നലകളിൽ നിന്നൊരു സ്വാതന്ത്ര്യവും നിനക്കുണ്ടാകും. അടുത്തു വരിക. ഹല്ലേലൂയ. വീണ്ടും ആമേൻ ആമേൻ. 9-ാം അധ്യായത്തിലും ഈ കാര്യങ്ങൾ തന്നെ പറയുന്നു. അടുത്തോട്ട് വരുവാൻ ഉള്ള വഴിയേതാണ്? അത് നീ വെട്ടിയ വഴിയല്ല. സ്തോത്രം. യേശു തൻ്റെ ദേഹമെന്ന തിരശീല നിനക്ക് വേണ്ടി കീറി ഒരു പുതുവഴി തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി തുറന്ന വഴി അത് കർത്താവിൻ്റെ ശരീരത്തിലൂടെയാണ്. ചേർന്ന് നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അവൻ തുറന്ന വഴി, തൻ്റെ ദേഹമെന്ന തിരശീല നിനക്ക് വേണ്ടി കീറിയാണ് ആ വഴി തുറന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ചങ്ക് കീറി നിനക്ക് വേണ്ടി തുറന്നു തന്ന ഒരു വഴിയുണ്ട്. നീ ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ. ചങ്ക് കീറി നിനക്ക് വേണ്ടി തുറന്നു തന്ന ഒരു വഴി നിനക്കുണ്ട്. നീ ധൈര്യമായിരിക്കുക. ഹല്ലേലൂയ. നിന്റെ ധൈര്യം മറ്റൊരു കാര്യത്തിലേക്കാണ്. അതെന്താണ്? സ്തോത്രം. ആമേൻ. നിന്നെ ധൈര്യപ്പെടുത്തുന്ന യേശുവിൻ്റെ രക്തം ഉണ്ട്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിനക്ക് വേണ്ടി വാദിക്കുന്ന, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, നിന്നെ കഴുകുന്ന, നിന്നെ ശുദ്ധീകരിക്കുന്ന, നിന്നെ ബലപ്പെടുത്തുന്ന, നിന്റെ കുറവുകളെ പരിഹരിക്കുന്ന, ഓ സ്തോത്രം, ഒരു രക്തമുണ്ട്. നിനക്കൊരു വഴിയുണ്ട്. നിനക്കൊരു രക്തമുണ്ട്. തീർന്നില്ല. സ്തോത്രം. നിന്റെ ജീവിതത്തിൻ്റെ താഴ്ചകളിലും ഉയർച്ചകളിലും നിന്റെ ജീവിതത്തിലെ ബലഹീനതകളിലും ഒക്കെ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മഹാപുരോഹിതനും നിനക്കുള്ളത് കൊണ്ട് ദുർമനസാക്ഷി നീങ്ങുമാറ് രക്തത്താൽ വചനത്താൽ നീ കഴുകിയിട്ട് ധൈര്യത്തോടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയത്തോടെ നീ അടുത്തു വരിക. ഹല്ലേലൂയ. ജീവിതത്തിൽ കുറവുള്ളപ്പോൾ നീ അടുത്തു വരിക. നിന്റെ മനസ്സിൽ ചില ദുർമനസാക്ഷികൾ വരുമ്പോൾ സ്തോത്രം, വചനത്താലും രക്തത്താലും കഴുകി നീ അടുത്തു വരിക. തീർന്നില്ല. സ്തോത്രം. കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ചില നിന്ദകളും ചില ഭാരങ്ങളും നിന്നെ അകറ്റാമൻ അലട്ടുമ്പോൾ സ്തോത്രം. എബ്രായലേഖനം 13-ാം അധ്യായം പറയുന്നു, അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് നീ അടുത്തു വരിക. ഇന്ന് ഈ ദൂത് പറയുമ്പോൾ അകന്ന് നിൽക്കാനല്ല കർത്താവ് നിന്നെ വിളിക്കുന്നത്, പിന്മാറാൻ അല്ല കർത്താവ് നിന്നെ വിളിക്കുന്നത്, പിന്തിരിഞ്ഞു പോകാനും അല്ല വിളിക്കുന്നത്. അടുത്തു വരിക. കർത്താവ് നിന്നെ അടുത്തു വേണം. കർത്താവിന് നിന്നെ അടുത്തു വേണം. അവൻ്റെ നെഞ്ചോട് അടുത്തു വേണം. അവൻ്റെ ഹൃദയത്തോട് അടുത്തു വേണം. സ്തോത്രം. അവൻ്റെ മനസ്സിനോട് അടുത്തു വേണം നിന്നെ. കർത്താവ് നിന്നെ വിളിക്കുന്നു. ഈ ദിനങ്ങൾ അനേകർ അകലുന്ന സമയമായിരിക്കാം, അനേകർ പിന്തിരിയുന്ന സമയമായിരിക്കാം, അനേകർ പുറകോട്ട് പോകുന്ന സമയമായിരിക്കാം. പക്ഷേ ദൈവത്തിന് നിന്നെ അടുത്തു വേണം. നിന്നെ അടുത്തു വേണം. അവൻ്റെ ഹൃദയം പകരാൻ, അവൻ്റെ മനസ്സ് പകരാൻ, അവൻ്റെ വഴി പകരാൻ, അവൻ്റെ ആലോചനകൾ പകരാൻ, അവൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുവാൻ നിന്നെ അടുത്തോട്ട് വിളിക്കുകയാണ്. സ്തോത്രം. പിന്മാറരുത്. ഹല്ലേലൂയ. പിന്തിരിയരുത്. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ സ്തോത്രം വേദനയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വിടുതൽ നടന്നിട്ടില്ലായിരിക്കാം, സൗഖ്യങ്ങൾ നടന്നിട്ടില്ലായിരിക്കാം, പ്രാർത്ഥിച്ചതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലായിരിക്കാം. അതുകൊണ്ടൊക്കെ ഇത് തെറ്റാണ്, ഇതിനകത്തൊരു കഥയില്ല, അയ്യോ എത്ര നാളായി ദൂത് കേൾക്കുന്നു, എത്ര നാളായി വചനം കേൾക്കുന്നു, ഇതൊന്നും ശരിയല്ല എന്നൊന്നും പറഞ്ഞ് നീ പുറകോട്ട് പോകരുത് കേട്ടോ. സ്തോത്രം. കർത്താവ് പറയുന്നു, തുടരുക, തുടരുക. വിശ്വസിച്ച് ആയിരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്നിട്ട് അടുത്ത വാക്ക് പറയുകയാണ്, ആമേൻ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടരല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ. ആമേൻ. ഒരു കൂട്ടമുണ്ട്, അവർ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ പിന്മാറുന്നവരാണ്. പക്ഷേ നീ പിന്മാറുന്ന കൂട്ടമല്ല, മറിച്ച് നീ മുന്നേറുന്ന കൂട്ടമാണ്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പടക്കൂട്ടത്തിൻ്റെ നേരെയും, ഏത് വൻമതിലിൻ്റെ നേരെയും, ഏത് യോർദാൻ്റെ മുമ്പിലും, ഏത് ചെങ്കടലിൻ്റെ മുമ്പിലും നീ പിന്തിരിയുന്നവനല്ല, മറിച്ച് യോർദാനെ വകവെക്കാതെ, ചെങ്കടലിനെ വകവെക്കാതെ, എരിഹോവിനെ മതിൽ, അവൻ ആ മതിലുകളെ വകവെക്കാതെ, സൈന്യത്തെ വകവെക്കാതെ, ആമേൻ, മുമ്പോട്ട് പോകുന്നവരാണ് നിങ്ങൾ. കർത്താവ് നിന്നെ കുറിച്ച് പറയുന്ന ദൂത്, നീ മുന്നേറുന്ന കൂട്ടമാണ്. ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ തന്നെ ഈ വചനം പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ ഒരു വലിയ സന്ദേശം, ഒരു ഹൃദയത്തിൻ്റെ അകത്ത് നിന്നൊരു കാര്യം പറയാനും എൻ്റെ ഉള്ളത്തെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. ആ ദൂതിതാണ്, ആമേൻ, സ്തോത്രം. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിൽ സ്തോത്രം പ്രസാദമില്ല. അപ്പോൾ തന്നെ ഹോശിയ പ്രവചനത്തിൽ നിന്ന് ഒരു ദൂത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലും നീ പിന്മാറിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ നിന്നെ വിടാൻ കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല. ഒരുവൻ പിന്മാറുവാൻ കാരണമെന്താണ്?
അവൻ ആഗ്രഹിച്ച പോലെ നടക്കാൻ പറ്റിയില്ല, അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാരണമാണ്. ദൈവം ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയില്ല, അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാരണമാണ്. പ്രാർത്ഥിച്ചതുപോലെ നടന്നില്ല, അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്. അമേൻ. ആഗ്രഹിച്ച പോലെ ഒരു നിലയിൽ എത്തിയില്ല, അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്. ഇന്നലകളിൽ നടക്കുമെന്ന് പറഞ്ഞ ദൂതുകളൊന്നും നടന്നില്ല, അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്. അമേൻ. കൂടെയുള്ളവരെല്ലാം ഉപയോഗിക്കപ്പെട്ടു, താൻ ഉപയോഗിക്കപ്പെടുന്നില്ല, അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാരണമാണ്. അനേകർ മാനിക്കപ്പെട്ടു, നല്ല നിലയിൽ എത്തപ്പെട്ടു, ഞാൻ പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും ഒന്നും എത്തിയില്ല, അത് പിന്മാറ്റത്തിൻ്റെ ഒരു കാര്യമാണ്. സ്തോത്രം, ഹാലലൂയ. അവരെ പോലെ ആകാൻ അല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്, നീ നിന്നെ പോലെ ആകാൻ. അമേൻ. നിനക്ക് വേണ്ടി കർത്താവ് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതുപോലെ ആകാനാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വാക്കോടെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു, ജീവിതത്തിൽ എവിടെയെങ്കിലും നിനക്ക് പിന്മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണ്ട, അതിനെ ഓർത്ത് വേദനിച്ചു കൊണ്ടിരിക്കണ്ട, അതിനെ ഓർത്ത് കുറ്റബോധത്തിൽ കഴിയണ്ട, അതിനെ ഓർത്ത് ഭാരപ്പെട്ട് എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നീ ഇരിക്കണ്ട. സ്തോത്രം. അമേൻ. ഹോശേയ പ്രവചനത്തിൽ പറയുന്നു, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഓ ജീസസ് ലോർഡ്, ഞങ്ങൾ കർത്താവിന് ആരാധന കൊടുക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സൗഖ്യമാക്കുന്ന എല്ലാ ഏറികളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് എവിടെയൊക്കെയാണ് നമ്മളെ സൗഖ്യമാക്കുന്നത്? 103 സങ്കീർത്തനം പറയുന്നു, അവൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവമാണ്, സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ സൗഖ്യമാക്കിയ രോഗങ്ങൾ മാത്രമല്ല, സ്തോത്രം, സകല രോഗങ്ങളെയും. ഓ ഹല്ലേലൂയ, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ ആയിരിക്കുന്ന രോഗ കിടക്കയിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ ശക്തിയുള്ള ഒരു കർത്താവിൻ്റെ അടുക്കലാണെന്ന് നിൽക്കുന്നത്, അവൻ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഒരു ഡോക്ടറിനോ ഒരു ദൈവദാസനോ നിന്റെ അടുക്കൽ ഇപ്പോൾ വരാൻ പറ്റത്തില്ലായിരിക്കാം, ഒരു വിശ്വാസിക്ക് നിന്റെ അടുക്കൽ ഇപ്പോൾ വരാൻ പറ്റത്തില്ലായിരിക്കാം. അതുകൊണ്ടൊന്നും സൗഖ്യം നടക്കത്തില്ലെന്ന് നീ അവൻ വിധിയെഴുതരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ വചനം അതിവേഗം പായുന്നു. ആമേൻ. ഞാൻ എൻ്റെ വചനമയച്ച് നിന്നെ സൗഖ്യമാക്കുന്നു. ഈ വചനം പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, യേശുവിൻ നാമത്തിൽ നീ സൗഖ്യമാകുക. നീ സൗഖ്യമാകുക. കർത്താവ് സൗഖ്യമാക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സകല രോഗത്തെയും അവൻ സൗഖ്യമാക്കുന്നു. മറ്റൊരു വചനം നമ്മൾ കേട്ടു, അത് ഒത്തിരി വട്ടം നമ്മൾ ആവർത്തിച്ചു. ദൈവം സൗഖ്യമാക്കുന്ന മറ്റൊരു ഭാഗമാണ്, സ്തോത്രം, എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ദേശത്തെ സൗഖ്യമാക്കും, ദേശത്തെ സൗഖ്യമാക്കും. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യങ്ങൾ ദേശങ്ങളിൽ വ്യാപരിക്കും, ദൈവത്തിൻ്റെ സൗഖ്യങ്ങൾ രാജ്യങ്ങളിൽ വ്യാപരിക്കും, ദൈവത്തിൻ്റെ സൗഖ്യങ്ങൾ രാജാക്കന്മാരിൽ വ്യാപരിക്കും. ഓ സ്തോത്രം. അമേൻ. വ്യക്തികളെ മാത്രം സൗഖ്യമാക്കുന്ന ദൈവമല്ല അവൻ, രാജ്യങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയുക, ഞങ്ങളുടെ രാജ്യത്തെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവൻ, ഞങ്ങളുടെ രാജ്യത്തെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവൻ, ഞങ്ങളുടെ ദേശത്തെ സൗഖ്യമാക്കുവാൻ ഞങ്ങളുടെ യേശു മതിയായവൻ. അവൻ ദേശത്തെ സൗഖ്യമാക്കുന്നു, അവൻ രാജ്യങ്ങളെ സൗഖ്യമാക്കുന്നു, അവൻ അധികാരികളെ സൗഖ്യമാക്കുന്നു, അവൻ സാമ്രാജ്യങ്ങളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. അവൻ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. സ്തോത്രം. അവൻ രാജ്യങ്ങളെ സൗഖ്യമാക്കുന്നു. എനിക്ക് ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ മറ്റൊരു വാക്കോടെ ഇതിൻ്റെ അകത്ത് പറയാൻ കർത്താവിനെ നിർബന്ധിക്കുന്നു. 147 സങ്കീർത്തനത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, അവൻ മനം തകർന്നവരെയൊക്കെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. മാനസികമായി തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന വ്യക്തികളെ നിന്നെ കർത്താവ് സൗഖ്യമാക്കും. നിന്നെ വേണ്ട നാട്ടുകാർക്ക് വേണ്ടായിരിക്കാം, വീട്ടുകാർക്ക് വേണ്ടായിരിക്കാം, നിനക്ക് ചിലപ്പോൾ സ്ഥിരമായി നിന്റെ ബുദ്ധി നിലനിൽക്കുന്നില്ലായിരിക്കാം. ആമേൻ. ചില സമയത്ത് ഭയങ്കരമായി സന്തോഷമായിരിക്കാം, ചില സമയത്ത് ഭയങ്കരമായി ദുഃഖമായിരിക്കാം, ചില സമയത്ത് ഭയങ്കര എനർജി ആയിരിക്കാം, ചില സമയത്ത് നീ വളരെ വീക്കായിരിക്കാം. സ്തോത്രം. ആമേൻ. നിന്റെ മനസ്സ് ചിലപ്പോൾ ആമേൻ അസ്വസ്ഥമായിരിക്കാം. എന്നാൽ വചനം പറയുന്നു, ആമേൻ, അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിച്ച സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എടുത്തു പറയുന്ന കാര്യമാണ്, അവൻ ഹൃദയം നുറങ്ങിയവരെ സൗഖ്യമാക്കുന്നു, അവൻ
വിഷണ മനസ്സിനെ സ്തുതി എന്ന മേലാട കൊണ്ട് അണിയിക്കുന്നു. ഇന്ന് ഈ വചനം പറയുമ്പോൾ മനസ്സുകളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷനുകൾ മാറട്ടെ, മാനസിക രോഗങ്ങൾ മാറട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ മനസ്സിൽ വന്ന വൈകല്യങ്ങൾ മാറട്ടെ. പല മുറിവുകൾ നിമിത്തം തകർന്ന് തളർന്നിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഒരു വാക്ക് നിമിത്തം ശുശ്രൂഷ മാറ്റിവെച്ച്, ആമീൻ, അഭിഷേകം മാറ്റിവെച്ച് മനസ്സ് തകർന്ന് മരണം കൊതിച്ച് ആമീൻ ചൂരച്ചരുടെ തണലിൽ കിടന്ന ഒരു ഏലിയാവിനെ അടുത്ത് നിന്ന് സൗഖ്യമാക്കി അടുത്തൊരു നിയോഗത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ച കർത്താവ് ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലരുടെ വാക്കിനാൽ പലരുടെ പ്രവർത്തനത്താൽ മനസ്സ് മുറിഞ്ഞ് അഭിഷേകത്തിൽ നിന്ന് ശുശ്രൂഷയിൽ നിന്ന് ദൗത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലരെ യേശു കർത്താവ് ഇന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. അവൻ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നു. അവൻ ദേശങ്ങളെ സൗഖ്യമാക്കുന്നു. അവൻ മനസ്സ് തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു. തീർന്നില്ല. ഇവിടെ വായിച്ച വചനം ഇതാണ്, സ്തോത്രം, അവൻ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യം വരുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ പിന്തിരിഞ്ഞു പോയവരെ ദൈവം നിന്നെ മടക്കി വരുത്തുകയാണ്. ആരാധനയിൽ പിന്തിരിഞ്ഞു പോയവരെ കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാണ്. വചന ധ്യാനത്തിൽ പിന്തിരിഞ്ഞു പോയവരെ കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാണ്. അവൻ സുവിശേഷ വേലയിൽ തളർന്നു പോയവരെ അവൻ കർത്താവ് നിന്നെ സൗഖ്യമാക്കുകയാണ്. ദർശനങ്ങളിൽ നിന്നും ആമേൻ 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 സ്വപ്നങ്ങളും നഷ്ടപ്പെട്ട് കൃപാവരങ്ങൾ നഷ്ടപ്പെട്ട് പിന്തിരിഞ്ഞു പോയവരെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. അവൻ പിന്മാറ്റക്കാരെ സൗഖ്യമാക്കുന്നു. അവൻ യേശുവിനെ വിട്ട് യേശുവിൽ നിന്ന് അകന്ന് യേശുവിനെ വിട്ട് ദൂരങ്ങളിലേക്ക് ഇന്നലത്തെ തൊഴിലിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു പത്രോസിൻ്റെ അടുക്കൽ അവൻ്റെ തണുപ്പ് മാറ്റാൻ ചൂടും അവൻ്റെ വിശപ്പ് മാറ്റാൻ അപ്പവുമായി അവൻ്റെ അടുക്കൽ വന്ന്, സ്തോത്രം, അവൻ്റെ വിശപ്പ് മാറ്റി അവൻ്റെ തണുപ്പ് മാറ്റി അവനെ ചേർത്ത് നിർത്തി അവനോട് സംസാരിച്ച് ആമേൻ അവനോട് പറഞ്ഞു, നീ കുഞ്ഞാടുകളെ മേയ്ക്കുക, കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞ് മായവനെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ യേശു കർത്താവ് ഇന്ന് ചിലരുടെ പിന്മാറ്റത്തെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. പിന്മാറ്റത്തെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവരോടും പറയുന്നു, പിന്മാറരുത്, പിന്മാറരുത്, മറിച്ച് നീ മുന്നേറുക. നീ പിന്മാറുന്നവനാകരുത്, മറിച്ച് നീ മുന്നേറുന്ന വ്യക്തിയായിരിക്കണം. സ്തോത്രം. പൗലോസിന്റെ വാക്കിൽ നീ എന്ത് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം പറയുന്നു, ഞാൻ മുൻപോട്ട് ആയുന്നവനാണ്. ഗ്ലോറി ടു ഗോഡ്. എൻ്റെ ചുറ്റും പ്രതിസന്ധികളാണ്, എൻ്റെ ചുറ്റും പ്രതികൂലങ്ങളാണ്, എനിക്കിനി പുറത്തിറങ്ങുവാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയുന്നില്ല. ഞാൻ തടവിലാണ് കിടക്കുന്നത്. സ്തോത്രം. പക്ഷേ ഞാൻ ഇതിനകത്ത് ആമേൻ ഒതുങ്ങാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ മുൻപോട്ട് ആയുകയാണ്. ചുറ്റും മുഴുവൻ പ്രതിസന്ധികളായിരിക്കാം, ചുറ്റും മുഴുവൻ അസാധ്യതകളായിരിക്കാം, ആമേൻ, ജയത്തിൻ്റെ ഒന്നും നിൻ്റെ മുമ്പിൽ കാണുന്നില്ലായിരിക്കാം, സന്തോഷിക്കുന്ന ഒരു തരി വെളിച്ചം പോലും നിൻ്റെ മുമ്പിലില്ലായിരിക്കാം. എന്നാൽ അതുമായിട്ട് നീ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യരുത്, അതുമായിട്ട് നീ കോംപ്രമൈസ് ചെയ്യരുത്. ഇന്നിൻ്റെ സാഹചര്യത്തിലും ഇന്നത്തെ അനുഭവത്തിലും നീ കോംപ്രമൈസ് ചെയ്യരുത്. പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, മുന്നോട്ടായുക. ഹല്ലേലൂയ. ആയുക, തീർന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ല, മുമ്പോട്ട് ആയുക. കർത്താവ് വരുന്നവരെയും നീ ജ്വലിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു പന്തമാണ്. കർത്താവ് വരുന്നവരെയും വയലിൽ നിന്നുകൊണ്ട് ആത്മാക്കളെ കൊയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് നീ. സ്തോത്രം. ഉറങ്ങേണ്ടവനല്ല, മയങ്ങേണ്ടവനല്ല, ക്ഷീണിക്കേണ്ടവനല്ല, പിന്തിരിയേണ്ടവനല്ല, മറിച്ച് മുൻപോട്ട് ആയുക. ഹല്ലേലൂയ. പൗലോസിന്റെ വാക്കാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്, ഞാൻ മുൻപോട്ട് ആയുകയാണ്. സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ മുൻപോട്ട് ആയുകയാണ്. ഇതിനോടൊന്നും ഞാൻ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നില്ല, ഇതിനോടൊന്നും ഞാൻ അവൻ സഹകരിക്കുന്നില്ല, ഞാൻ മുൻപോട്ടായുകയാണ്. തീർന്നില്ല. പൗലോസിൻ്റെ മറ്റൊരു വാക്ക്, സ്തോത്രം, ഞാൻ മുൻപോട്ട് ഓടുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് കർത്താവിന് ആരാധന കൊടുക്കുന്നു. ഞാൻ മുൻപോട്ട് ഓടുകയാണ്. പിൻപിലുള്ളതെല്ലാം മറന്നുകൊണ്ട്, എനിക്കെന്ത് സംഭവിച്ചോ അതൊക്കെ മറന്നതുകൊണ്ട്, എനിക്കെന്തൊക്കെ നേരിട്ടോ അതൊക്കെ മറന്നുകൊണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ആരൊക്കെ കളിയാക്കിയോ, എന്നെ ആരൊക്കെയോ നിന്ദിച്ചോ, അവിടെയൊന്നും നിന്ന് എനിക്ക് സമയം കളയാനില്ല. ഞാൻ മുൻപോട്ട് ഓടുകയാണ്. ലക്ഷ്യമുള്ളവന് മാത്രമേ ഓടുവാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ കർത്താവ് പകർന്ന ലക്ഷ്യം
ലക്ഷ്യങ്ങൾ മുമ്പിൽ പൊങ്ങി വരുന്നു. ഹാലലൂയ. ദൈവം നിന്നെ വിളിച്ചത് ആമേൻ വലിയ പദ്ധതികൾക്ക് വേണ്ടിയാണ്. ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് വലിയ ഉത്തരവാദിത്വത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് മുൻപോട്ട് ഓടുക. ഹാലലൂയ. ആയുക, ഓടുക. സ്തോത്രം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഹമേൻ സ്തോത്രം തൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ ഹാലലൂയ ആമേൻ പറയുന്നൊരു കാര്യമുണ്ട്. തിമത്യോസേ, നിന്നോട് എനിക്ക് പറയാനുള്ളൊരു സന്ദേശം ഇതാണ്. നീ കേട്ട പ്രവചനങ്ങളുണ്ടല്ലോ, നീ കേട്ട ദൂതുകളുണ്ടല്ലോ, നീ കേട്ട ആലോചനകളുണ്ടല്ലോ, അതിനനുസരിച്ച് നീ യുദ്ധസേവ ചെയ്യുക. നീ യുദ്ധം ചെയ്യുക. നീ പിന്മാറുകയല്ല, മറിച്ച് നീ ആയുക. പിന്മാറുകയല്ല, നീ ഓടുക. പിന്മാറുകയല്ല, മറിച്ച് നീ യുദ്ധം ചെയ്യുക. സ്തോത്രം. ഹാലലൂയ. നീ വിളിച്ച് പറയണം. നിയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. പിശാചിനോട് പറയണം, നീ തരുന്ന ഒരു തന്ത്രങ്ങളിലും ഞാൻ വീഴാൻ എനിക്ക് മനസ്സില്ല. ഹാലലൂയ. ഞാൻ യുദ്ധം ചെയ്യുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഈ വചനം പറയുമ്പോൾ പിശാജ് ഒരുക്കുന്ന സകല കെണികളെയും പൊട്ടിക്കാൻ ദൈവകൃപ വ്യാപരിക്കട്ടെ. പിശാജ് ഒരുക്കുന്ന എല്ലാ തന്ത്രങ്ങളെയും ജയിക്കാൻ ദൈവകൃപ വ്യാപരിക്കട്ടെ. പിശാജ് കൊണ്ടിടുന്ന എല്ലാ നിരാശകളെയും അതിജീവിക്കുവാൻ ദൈവകൃപ വ്യാപരിക്കട്ടെ. പിശാജ് കൊണ്ടുവരുന്ന എല്ലാ ആഗ്രഹ ങ്ങളെയും തകർക്കുവാൻ ദൈവകൃപ വ്യാപരിക്കട്ടെ. നീ മുൻപോട്ട് ആയുക, നീ മുൻപോട്ട് ഓടുക, നീ മുൻപോട്ട് സ്തോത്രം യുദ്ധം ചെയ്യുക. ഹല്ലേലൂയ. നിന്നോട് കേട്ട ദൂതുകൾ നിവർത്തിയാകാനുള്ളതാണ്. ഞാൻ ഒരു വാക്ക് ആവർത്തിച്ചാട്ടെ, ആവർത്തിക്കുന്നു. അവൻ നിവർത്തിക്കുന്നതേ പറയൂ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിച്ചിരിക്കും. കർത്താവ് വെറുതെ പറയത്തില്ല, ഊഹാഭോഗങ്ങൾ പറയത്തില്ല, സ്തോത്രം അബദ്ധങ്ങൾ പറയത്തില്ല. പറയുന്ന കാര്യങ്ങൾ നിവർത്തിക്കുന്നത് മാത്രമേ പറയുകയുള്ളൂ. അതുകൊണ്ട് അത് നടന്നിരിക്കും. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ആമേൻ, 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 ആമേൻ. കാലേബിനെ പോലെ വിളിച്ചു പറയുക, എന്നെ വിളിച്ചപ്പോഴുള്ള ബലം എനിക്കുണ്ട്. സ്തോത്രം. മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ തനിച്ച് നേരിടുവാൻ ആത്മശക്തി എനിക്കുണ്ട്. സ്തോത്രം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ വലിയ പ്രതിസന്ധികളെ ജയിക്കാനുള്ള ആത്മശക്തി എനിക്കുണ്ട്. ഞാൻ അവകാശം പ്രാപിക്കുവാൻ യുദ്ധം ചെയ്യുകയാണ്. ജോഷുവയെ, നീ വരണ്ട, നിന്റെ സൈന്യം വരണ്ട, മറിച്ച് എൻ്റെ കൂടെ ദൈവശക്തിയുണ്ട്. എൻ്റെ കൂടെ ദൈവശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ദൈവശക്തിയാൽ ശക്തിപ്പെടുക, ദൈവവചനത്താൽ ശക്തിപ്പെടുക, ദൈവകൃപയാൽ ശക്തിപ്പെടുക. സ്തോത്രം. പിന്മാറരുത്. ഹാലലൂയ, ഹാലലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ പ്രത്യേകമായ സീസൺ അനേകർ തളർന്നുപോയ സമയമാണ്. ഈ പ്രത്യേകമായ സാഹചര്യങ്ങൾ അനേകർ നിരാശപ്പെട്ട സാഹചര്യമാണ്. എന്നാൽ ദൈവം നിന്നോട് പറയുന്നു, ഇത് പിന്തിരിയാനുള്ള സമയമല്ല. കഴുകനെ പോലെ പുതിയ ചിറകുകൾ പ്രാപിക്കേണ്ട സമയങ്ങളാണ്. ഉയരങ്ങളിലേക്ക് പറക്കുവാനുള്ള സമയങ്ങളാണ്. അടുത്ത ദൈവപദ്ധതിക്ക് വേണ്ടി ആമേൻ എഴുന്നേൽക്കേണ്ട സമയമാണ്. ചൂരച്ചിരട തണലിൽ ഇരിക്കുന്ന ഏലിയാവിനോട് പറയുന്നു, ആമേൻ ഇതല്ലേ അവസാനം. അടുത്ത കവലകളിൽ നിന്റെ കൈവെപ്പിനാൽ അഭിഷേകം പ്രാപിക്കേണ്ട പ്രവാചകനും രാജാക്കന്മാരും കാത്തു നിൽക്കുന്നു. അതുകൊണ്ട് എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, മുൻപോട്ട് പോകുക. ഹല്ലേലൂയ. അപ്പോൾ ഉള്ളത്തിൽ ഒരു ചിന്ത വരും, സ്തോത്രം, എങ്ങനെ ജീവിക്കും, എങ്ങനെ ജീവിക്കും. ഹല്ലേലൂയ. ഇവിടെ ആ വചനം തൊട്ടാണ് ഹല്ലേലൂയ പറയുന്നത്. എങ്ങനെ ജീവിക്കും? അവിടെ പറയുന്നൊരു വാക്കുണ്ട്, നമുക്ക് ജീവിക്കാൻ ആധാരമായിരിക്കുന്നത് ഈ ഉലകത്തിലെ ഒന്നുമല്ല. ഹല്ലേലൂയ. അവിടെ എടുത്തു പറയുകയാണ്, നമ്മൾ ജീവിക്കുന്നത് ഒന്ന്, എൻ്റെ നീതിമാൻ വിശ്വാസത്താലാ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മളിൽ മേലേൽപ്പിച്ച വിശ്വാസം. ആരിലുള്ള വിശ്വാസം? യേശുവിലുള്ള വിശ്വാസം. എന്താണ് ആ വിശ്വാസം? ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. അവൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? എബ്രായലേഖനം 13-ാം അധ്യായം പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അവൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അവൻ പറഞ്ഞ വാക്കിലുള്ള വിശ്വാസം. ചേർന്ന് കർത്താവിന് ആരാധന കൊടുക്കാം, ചേർന്ന് കർത്താവിന് സ്തോത്രം കൊടുക്കാം. ഹല്ലേലൂയ. ജീവിക്കുന്നതിൻ്റെ ആധാരം ഒന്ന്, വിശ്വാസം. രണ്ട്, ദൈവമക്കൾ ജീവിക്കുന്നത് എങ്ങനെയാണ്? യേശു കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്തോത്രം. 40 ദിവസം
ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ സ്തോത്രം പരീക്ഷകൻ അവൻ്റെ അടുത്ത് വന്നു. ഈ കല്ല് അപ്പമാകാൻ പറഞ്ഞു. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. ഹോ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ബാങ്ക് ഡിപ്പോസിറ്റ് കൊണ്ടല്ല നീ ജീവിക്കുന്നത്, സാധ്യതകൾ കൊണ്ടല്ല ജീവിക്കുന്നത്, റിയൽ എസ്റ്റേറ്റ് കൊണ്ടല്ല നീ ജീവിക്കുന്നത്, അനേകർ നിന്നെ സഹായിക്കുവാൻ ഉള്ളത് കൊണ്ടല്ല ജീവിക്കുന്നത്. നീ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. ഗ്ലോറി ടു ഗോഡ്. നീ ജീവിക്കുന്നത് വചനത്താലാണ്. ഹോ ഹല്ലേലൂയ, നീ തളരുമ്പോൾ കർത്താവ് ഒരു വചനം നിനക്ക് തരും. സ്തോത്രം, ആ വചനം നിന്നെ ചാടി എഴുന്നേൽപ്പിക്കും. ഏത് പ്രതിസന്ധികളെ കുടഞ്ഞ് മുൻപോട്ട് പോകാൻ നിനക്ക് ശക്തി പകരും. ഹോ സ്തോത്രം, നീ തളർന്നിരിക്കുമ്പോൾ സ്തോത്രം ചില വചനങ്ങൾ ദൈവം നിനക്ക് തരും. ഞാനിത് പറയുമ്പോൾ ഇത് അനുഭവിച്ചവരാണ് ഇതിനകത്തിരിക്കുന്ന പലരും. എൻ്റെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് ദൈവവചനമാണ്, ദൈവവചനമാണ്. ഹല്ലേലൂയ, എൻ്റെ ജീവൻ്റെ നല്ലൊരു ഭാഗവും എനിക്ക് ജീവൻ പകർന്നു കിട്ടിയത് അമേൻ ദൈവത്തിൻ്റെ വചനമാണ്. ഹോ, തളർന്നുപോയ ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇറങ്ങി വന്നു. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹോ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ ഇറക്കണമെന്നോർത്ത് ആരും സ്വർഗത്തിൽ കയറുകയോ അമേൻ അമേൻ നരകത്തിലേക്ക് ഇറങ്ങിയോ ഒന്നും ചെയ്യേണ്ട. വചനം നിന്റെ സമീപമായിട്ട് നിൽക്കുന്നു. ഹോ ഹല്ലേലൂയ, ആ വചനം നിന്നെ ജീവിപ്പിക്കും, ആ വചനം നിന്നെ സൗഖ്യമാക്കും, ആ വചനം നിന്നെ എഴുന്നേൽപ്പിക്കും, ആ വചനം നിന്നെ താങ്ങും, ആ വചനം നിന്നെ വഹിക്കും. വിശ്വസിച്ച് കർത്താവിന് ആരാധന കൊടുക്കാം. നാം ജീവിക്കുന്നത് ഒന്ന്, വിശ്വാസത്താലാണ്; രണ്ട്, നാം ജീവിക്കുന്നത് അവൻ്റെ വചനത്താലാണ്. സ്തോത്രം, സ്തോത്രം. മറ്റൊരു വാക്ക്, സ്തോത്രം. ശിഷ്യന്മാർ യേശു അവൻ തങ്ങളെ വിട്ടു പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അവിടെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു തന്നെ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. കൈകളെ ഉയർത്തി കർത്താവിന് ആരാധന കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നാം എങ്ങനെയാണ് ജീവിക്കുന്നത്? ഗലാത്യ ലേഖനം പറയുന്നു, ആത്മാവിനാലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓ, പരിശുദ്ധാത്മാവിനാലാണ് നാം ജീവിക്കുന്നത്. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ജീസസ് ലോർഡ്, ഹല്ലേലൂയ. മറ്റൊരു വചനം പറയുന്നു, ആമേൻ, അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നു, അവനിലല്ലോ നിങ്ങൾ ജീവിക്കുകയും ചലിക്കുകയും ചെയ്യുന്നത്. നാം ജീവിക്കുന്നത് പിതാവിലാണ്. ഓ ജീസസ് ലോർഡ്, കൈകളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ആരാധന കൊടുക്കാം. കൈകളെ ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധന കൊടുക്കാം. നമ്മൾ ജീവിക്കുവാൻ ദൈവം തന്നതെല്ലാം ഇന്നുമുണ്ട്. അത് വചനമാണ്, അത് വിശ്വാസമാണ്, അത് പരിശുദ്ധാത്മാവാണ്, അത് പിതാവാണ്, അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാം ഉച്ചത്തിൽ ആലറി വിളിച്ച് പാടി ആരാധിച്ചത്. യേശു ക്രിസ്തു ജീവിക്കുന്നു, അവൻ പരലോകത്തിൽ ജീവിക്കുന്നു. എത്ര പേർ ദൈവത്തെ സ്തുതിച്ച് ആരാധന കൊടുക്കുന്നുണ്ട്? എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേ ജീവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മുൻപോട്ട് എങ്ങനെ പോകും എന്ന് ചോദ്യചിഹ്നമായി നിൽക്കുന്ന എല്ലാവരോടും കർത്താവിൽ ഇന്ന് ഈ വചനം പറയുന്നു, യേശു ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. അതുകൊണ്ട് ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങളെ തട്ടി വായ്കളെ തുറന്ന് ശബ്ദം ഉയർത്തി വിളിച്ചു പറയുക, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. കരങ്ങളെ അടിച്ച് നാവുകളെ തുറന്ന് ചില മിനിറ്റുകൾ കർത്താവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം യേശുവത്രേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ, യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്.
ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, ഇടിച്ചെല്ലും ഭയമെന്യ മൃത്യുവിനെ നമ്മൾ വെല്ലു യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലൻ പട്ടിയിലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തില, മണ്ണിലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തില, ഇനി വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പ്രാർത്ഥിടുന്നു. ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ, യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കല്ല എന്നെ സുവത്രേ. ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, ഇനി ചെല്ലും ഭയമന്യ മൃത്യുവിനെ നമ്മൾ വെല്ലു വിളിക്കുക. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ്, ഒരിക്കൽ കൂടെ ചേർന്ന് ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ്, യേശു ജീവിക്കുന്നായതിനാൽ യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്തേക്കും ജീവിക്കയാ, യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്തേക്കും ജീവിക്കയാ, ഓ ഇനി തന്നെ വിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം, ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ്, ഹല്ലേലൂയ ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. മതിലല്ലൻ പട്ടിയിലല്ലൻ നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വത്തില, നിത്യവാസവൻ യേശുവിൻ മുന്നിൽ മഹത്വ